കല്യാശ്ശേരി മണ്ഡലത്തിൽ മികച്ച പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരമാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. കല്യാശ്ശേരി മണ്ഡലത്തിൽ 170 ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടത് കോട്ടയാണ് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം. എന്നാൽ മാട്ടൂൽ, മാടായി പഞ്ചായത്തുകൾ UDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ചെറുകുന്ന്, കണ്ണപുരം, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, കല്യാശ്ശേരി, പട്ടുവം, കുഞ്ഞിമംഗലം എന്നീ പഞ്ചായത്തുകളിൽ ഇടത് ആധിപത്യമുള്ള പഞ്ചായത്തുകളാണ്. 170 ബൂത്തുകളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ആകെയുള്ളത്. എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിരുന്നു. ചിലയിടങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി. അരമണിക്കൂറോളം വോട്ടിംഗ് വൈകി. മാട്ടൂരിൽ MUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ MAP ഷൗക്കത്ത് എന്നയാളുടെ വോട്ട് താൻ രേഖപ്പെടുത്താത്ത ചിഹ്നത്തിലാണ് പറഞ്ഞത് എന്ന പരാതിയുമായി രംഗത്തെത്തി. ഇയാൾക്ക് വീണ്ടും അവസരം നൽകിയപ്പോൾ വോട്ടിംഗിൽ മാറ്റമില്ലെന്നും കണ്ടെത്തി. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. കടുത്ത ചൂടിനെ അവഗണിച്ചും വോട്ടർമാർ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചു. 6 മണിയോടെ വോട്ടിംഗ് ഏറെക്കുറെ സമാധാനപരമായി അവസാനിച്ചു. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും NDAയും തമ്മിലായിരുന്നു ഇവിടെ മത്സരം നടന്നത്. 170 ബൂത്തുകളിലായിട്ടാണ് വോട്ടിംഗ് നടന്നത്. വോട്ടിംഗ് പൊതുവെ സമാധാനപരമായ രീതിയിലാണ് വോട്ടിംഗ് നടന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. 50 പ്രശ്നബാധിത ബൂത്തുകളും അതുപോലെ തന്നെ 13 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും സമാധാനപരമായി വോട്ടിംഗ് നടത്താൻ സാധിച്ചു എന്നത് ഏറെ ഈ അധികൃതരുടെ ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിലെ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരിച്ച് വോട്ടിംഗ് നടത്തിയതിന് ശേഷം തിരിച്ച് ഏൽപ്പിക്കുന്നത്. ഇവിടെ നിന്ന് പിന്നീട് പെരിയയിലേക്ക് മാറ്റും. മാടായിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.